दिल्ली आरोग्य मंत्री सत्येंद्र जैनुमाई बंधप्पेट्ट केंद्रंगळिल ईडी रेड सांपत्तिक तट्टिप्पु केसिल ईडियुडे कस्टडियिलाण सत्येंद्र जैन विवरंगळुमायि पी आर सुनील कूडी दिल्ली निन्न नमुक्कोप्पम चेरुकयाण सुनील एंताण वार्तयुडे कूडुतल विवरंगळ आर्य एंतायालुम आम आदमी पार्टी केंद्र सरकार तर्कम तुडरुन्नतिनिडयिल इप्पोल सत्येंद्र जैन्റെ वसतियिൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാം സത്യേന്ദ്ര ജെയിനെ നേരത്തെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കസ്റ്റഡിയിൽ എടുക്കുകയും പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ മാസം 9 വരെ സത്യേന്ദ്ര ജെയിൻ ഇഡിയുടെ കസ്റ്റഡിയിലാണ്. അപ്പോൾ ഇഡിയുടെ കസ്റ്റഡിയിൽ തുടരുന്ന സത്യേന്ദ്ര ജെയിനിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടത്തിയെന്നാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന സൂചന. സത്യേന്ദ്ര ജെയിന്റെ വസതിയിലും ഒപ്പം തന്നെ സത്യേന്ദ്ര ജെയിനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലുമാണ് റെയ്ഡ് ചില ഷെൽ കമ്പനികളുമായുള്ള ബന്ധത്തെ തുടർന്ന് 16 കോടി രൂപയുടെ നേട്ടം സത്യേന്ദ്ര ജെയിൻ ഉണ്ടാക്കിയെന്നും ഈ പണം ഉപയോഗിച്ച് ദില്ലിയിൽ ചില സ്ഥലങ്ങൾ വാങ്ങി എന്നുമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇപ്പോൾ ദില്ലി ആരോഗ്യമന്ത്രി കൂടിയായ സത്യേന്ദ്ര ജെയിനെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്യുകയും അന്വേഷണ നടപടികളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതായാലും ഈ അറസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട നടപടികളും ഒക്കെ തന്നെ രാഷ്ട്രീയ പ്രേരിതം എന്ന ആരോപണമാണ് ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഉയർത്തിയത്. നേരത്തെ മനീഷ് സിസോദിയക്കെതിരെയും ഇത്തരം അന്വേഷണ നീക്കം നടത്തിയിരുന്നുവെന്നും സത്യേന്ദ്ര ജെയിനിന് ശേഷം മനീഷ് സിസോദിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ലക്ഷ്യമെന്നും അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിരുന്നു. അതായാലും രാഷ്ട്രീയമായി തന്നെ ഈ നീക്കത്തെ ശക്തമായി പ്രതിരോധിക്കുകയാണ് ആം ആദ്മി പാർട്ടി. അതിനിടയിലാണ് ഇപ്പോൾ സത്യേന്ദ്ര ജെയിനെതിരെയുള്ള അന്വേഷണം കൂടുതൽ കടുപ്പിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ അതിന്റെ ഭാഗമായി റെയ്ഡുകളും തുടരുകയാണ്. ശരി, പി ആർ സുനിലാണ് വിവരങ്ങൾ നൽകിയത്.